2005 ജൂൺ 16 ഈ ദിവസം മലയാള സിനിമ നടുങ്ങിയ ദിവസമാണ്. പ്രശസ്ത നടി മയൂരി ആത്മഹത്യ ചെയ്തു 22-ാമത്തെ വയസ്സിൽ. കുറഞ്ഞ നാൾ കൊണ്ട് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറാൻ അവർക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആത്മഹത്യ മലയാളികൾ ഞെട്ടലോടെയാണ് കേട്ടത്. എന്തിനായിരുന്നു മയൂരിയുടെ ആത്മഹത്യ എന്നത് എന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. മയൂരിക്ക് എന്തിൻ്റെ കുറവായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. മയൂരിക്ക് എന്ത് പ്രശ്നമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട്. പറയാം, അതേക്കുറിച്ച് സിനിമാ കേരളയിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു. മയൂരി ജനിച്ചത് കൽക്കട്ടയിൽ. മയൂരി ആദ്യം അഭിനയിച്ചത് കുംഭകോണം ഗോപാലു എന്ന തമിഴ് ചിത്രത്തിൽ. തമിഴിൽ മയൂരി ശാലിനി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശാലിനി എന്ന പേരിലാണ് അഭിനയിച്ചത്. ഈ കുംഭകോണം ഗോപാലുവിൽ അന്നത്തെ സൂപ്പർ താരം പാണ്ഡ്യരാജനായിരുന്നു നായകൻ. ഈ ചിത്രം സാമാന്യം തരക്കേടില്ലാതെ ഓടിയ ചിത്രമാണ്. സമ്മറിൻ ബെത്ലഹേം എന്ന ചിത്രത്തിലൂടെയാണ് മയൂരി മലയാളത്തിലേക്ക് എത്തിയത്. ചിത്രം സൂപ്പർ ഹിറ്റ്. പിന്നീട് ആകാശഗംഗ എന്ന ചിത്രത്തിലൂടെ മയൂരി മലയാളികളുടെ പ്രിയപ്പെട്ട ആകാശഗംഗയായി മാറി. യക്ഷിയുടെ വേഷമായിരുന്നു അതിൽ മയൂരിക്ക്. മയൂരി നന്നായി അഭിനയിച്ച വേഷം. പിന്നീട് അവർക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഭാര്യ വീട്ടിൽ പരമസുഖം, ചന്ദാമാമ, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട്, സമ്മർ പാലസ് തുടങ്ങി 30-ലേറെ ചിത്രങ്ങളിൽ അവർ അഭിനയിച്ചു. അരയന്നങ്ങളുടെ വീട്ടിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിക്കാനുള്ള ഭാഗ്യവും നടിക്ക് ലഭിച്ചു. അങ്ങനെ അഭിനയത്തിൻ്റെ എല്ലാ വഴികളിലും സജീവമായി നിൽക്കുമ്പോഴാണ് അവർ ആത്മഹത്യ ചെയ്തത്. ആത്മഹത്യയ്ക്ക് കാരണം മയൂരിയുടെ അസുഖമായിരുന്നു. ആമാശയത്തെ ബാധിക്കുന്ന ക്യാൻസർ മയൂരിക്ക് പിടിപെട്ടതായി പറയപ്പെടുന്നു. അത് തെളിഞ്ഞപ്പോൾ, തനിക്ക് ക്യാൻസർ ബാധയാണെന്ന് തെളിഞ്ഞപ്പോൾ മയൂരി എല്ലാവരിൽ നിന്നും അകന്നു. പിന്നീട് വിഷാദ രോഗിയായി മാറി. ക്യാൻസറിൻ്റെ ചികിത്സയും മറ്റും അവരെ ഭയപ്പെടുത്തി. അങ്ങനെയാണ് അവർ 22-ാമത്തെ വയസ്സിൽ ജീവൻ ഒടുക്കിയത്. ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുമായിരുന്ന നടി, പക്ഷേ മഹാരോഗം തന്നെ ബാധിച്ചു എന്നറിഞ്ഞപ്പോൾ, മഹാരോഗത്തിൻ്റെ പിടിയിലാണ് താനെന്നറിഞ്ഞപ്പോൾ ജീവിതം വ്യർത്ഥമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ജീവിതത്തിൻ്റെ നശ്വരത അവർ തിരിച്ചറിഞ്ഞു. ജീവിതം മരണത്തിനും ജനനത്തിനും ഇടയിലുള്ള, അല്ലെങ്കിൽ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള ഒരു സ്വപ്നമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ ജീവിതം അവസാനിപ്പിച്ചു. ജീവിതം അവസാനിപ്പിക്കുമ്പോൾ കൈ നിറയെ ചിത്രങ്ങൾ അവർക്കുണ്ടായിരുന്നു. അരയന്നങ്ങളുടെ വീട്ടിലെ രാഗിണി എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു. മമ്മൂട്ടിയുടെ നായികയായി, മമ്മൂട്ടിയുടെ ബാല്യകാല പ്രണയത്തിലെ നായികയായി അവർ തിളങ്ങി. അങ്ങനെ ഒരുപാടൊരുപാട് സിനിമകൾ അവരെ തേടി വന്നിരുന്നു. ഒരുപാടൊരുപാട് കഥാപാത്രങ്ങൾ അവരെ തേടി വന്നിരുന്നു. വിനയനും ലോഹിതദാസും ഒക്കെ, ഹരിഹരൻ അടക്കമുള്ളവർ ഒക്കെ ഈ നടിയുടെ അഭിനയത്തെ പുകഴ്ത്തിയിട്ടുണ്ട്. അരയന്നങ്ങളുടെ വീട്ടിലെ കഥാപാത്രം ലോഹിതദാസ് നടിക്ക് കൊടുത്തത് നടിയുടെ അസാമാന്യമായ അഭിനയ മികവ് കണ്ടു തന്നെയാണ്. അതവർ അനശ്വരമാക്കുകയും ചെയ്തു. ഇന്ന് മയൂരിയില്ല. മയൂരിയുടെ സിനിമകൾ ഇപ്പോഴുമുണ്ട്. പുതിയ തലമുറയ്ക്ക് ഇവരെ പരിചയമുണ്ടോ എന്നറിയില്ല. എങ്കിലും ഒരു കാലത്ത്, നിങ്ങളുടെ തൊട്ടുമുമ്പുള്ള തലമുറയുടെ കാലത്ത് ഈ നടി സജീവമായിരുന്നു. ആകാശഗംഗയായി തിളങ്ങിയ നടി, ആകാശഗംഗയിലൂടെ ട്രെൻഡ് സെറ്ററായി മാറിയ നടി, യക്ഷി ഭവാനിക്ക് ശേഷം യക്ഷിവേഷങ്ങൾ ചെയ്യാൻ അസാധ്യമായ കഴിവുണ്ടായിരുന്ന നടി, അതായിരുന്നു മയൂരി. അതാണ് മയൂരി. എന്തായാലും നടിയുടെ ആത്മഹത്യ ഇപ്പോഴും നടിയെ അറിയാവുന്നവർക്ക് വേദനിപ്പിക്കുന്ന ഒരോർമ്മയാണ്. അക്കാലത്ത് എല്ലാവരോടും വളരെ, എന്താ പറയുക, സൗഹൃദത്തോടെ ഇടപഴകുന്ന നടിയായിരുന്നു അവർ. ഒരുപാട് സൗഹൃദങ്ങൾ അവർ സൂക്ഷിച്ചു. പക്ഷേ മഹാരോഗത്തിൻ്റെ പിടിയിലാണെന്ന് അകപ്പെട്ടപ്പോൾ സൗഹൃദങ്ങളിൽ നിന്ന് അവർ തൻ്റെ രോഗം മറച്ചു വെച്ചു. പിന്നീട് ആത്മഹത്യയിൽ ജീവിതം ഒതുക്കി. ആത്മഹത്യ അവസാന അത്താഴമായി അവർക്ക് തോന്നി.